सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै। ॐ शान्ति शान्ति शान्तिः। ॐ ब्रह्मणे मूर्तिमदे श्रीदानां शुद्धिहेदवे नारायण यदीन्द्राय तस्मै श्रीगुरवे नमः। എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ചോദ്യം, വിളക്ക് കത്തിക്കുന്നത് അതിൻ്റെ സമയം കൃത്യമായിട്ട് ഒന്ന് പറയണം. അതുപോലെ കരിന്തിരി കത്തുന്നത് കൊണ്ട് ദോഷമുണ്ടോ എന്നുള്ളതാണ്. വൈകുന്നേരം സന്ധ്യയാകുന്നത് നമ്മൾ നോക്കുക, എപ്പോഴാണോ സൂര്യാസ്തമയം. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇന്ന സമയമൊന്നും പറയാൻ പറ്റില്ല, അത് മാറിക്കൊണ്ടിരിക്കും. അത് സൂര്യാസ്തമയം നോക്കി നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാം. വെളുപ്പിന് വിളക്ക് കത്തിക്കുന്നത് ബ്രാഹ്മമുഹൂർത്തമാണ്, അതായത് 6 മണിക്ക് മുൻപ് കത്തിക്കണമെന്നാണ്. അതാണ് രാവിലത്തെ സമയം. കരിന്തിരി സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എണ്ണ തീരുമ്പോൾ അത് കരിന്തിരി കത്തിപ്പോവും. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. നമ്മൾ എണ്ണ തീരുമ്പോൾ അത് അണച്ചു വെക്കുക എന്നുള്ളതാണ്, അല്ലാതെ അതുകൊണ്ട് യാതൊരു ദോഷവും സംഭവിക്കില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് നമ്മുടെ ഭയം നിൽക്കുന്നത് എന്ന് അത് വലിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ യുക്തിയും നമ്മുടെ ഒരു കോമൺ സെൻസും ഒക്കെ അതിനകത്ത് യൂസ് ചെയ്താൽ മതി, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരാൾ ചോദിച്ചിരിക്കുന്നത് സഞ്ജയനം എന്ന ചടങ്ങ്, അസ്ഥി എടുക്കുക, ഇതൊക്കെ നടത്തേണ്ടതുണ്ടോ? ഗുരു ഇക്കാര്യത്തിൽ എന്താണ് സ്വാമി കൽപ്പിച്ചിരിക്കുന്നത്? ഇപ്പോൾ പല ഗുരുഭക്തരുടെ വീടുകളിലും മരണാനന്തര ചടങ്ങുകൾക്കായി വലിയ പൂജകളും മറ്റും നടത്തുന്നതായി കാണുന്നു. ഇക്കാര്യത്തിൽ മഠത്തിൽ നിന്നും ഒരു ഏകീകൃത രൂപം നൽകി മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പുസ്തക രൂപത്തിൽ അച്ചടിച്ച് ഭക്തർക്ക് വിതരണം ചെയ്താൽ നന്നായിരിക്കും. ഇത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ യതിപൂജയുമായിട്ട് ബന്ധപ്പെട്ട്, മഹായതിപൂജയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനുള്ള നിർദ്ദേശങ്ങൾ SNDP യോഗത്തിനും യൂണിയനുകൾക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ചൊരു ഫോളോ അപ്പ് ആ ഭാഗത്തു നിന്നും കണ്ടില്ല. തന്നെയുമല്ല, പല കാര്യങ്ങളിലും പലപ്പോഴും ശിവഗിരി മഠത്തെ ഔദ്യോഗികമായി ആരും ഒന്നും അറിയിക്കാറില്ല, ചോദിക്കാറുമില്ല. ഗുരുവിൻ്റെ ധർമ്മം, ശ്രീനാരായണ ധർമ്മത്തിനകത്ത് ഈ വക കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയൊരു പുസ്തകം അടിച്ച് ഇറക്കുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. ശ്രീനാരായണ ധർമ്മം നിങ്ങളെല്ലാവരും വാങ്ങിച്ച് എല്ലാ വീടുകളിലും അവരവർ വാങ്ങിക്കുക. നമുക്കത് ഫ്രീ ആയിട്ടൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് സാധിക്കാത്തൊരു കാര്യമാണ്. നമ്മൾക്ക് എത്രയോ കാര്യങ്ങൾക്ക് പൈസയുണ്ട്. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഒരു ശ്രീനാരായണ ധർമ്മത്തിന് 50 രൂപ വിലയുള്ളൂ. അതുപോലെ ഗുരുവിൻ്റെ കൃതി 100 രൂപ വിലയുള്ളൂ. അത് വലിയ അക്ഷരത്തിൽ അടിച്ചിരിക്കുന്നതുണ്ട്, അതിന് വില കൂടുതലുണ്ട്. കാരണം ഈ കണ്ണിന് കാഴ്ചശക്തി കുറഞ്ഞവർക്കും
പിന്നെ പാരായണം നടത്തുവാനായിട്ട് ഒക്കെ വേണ്ടിയിട്ട് പുതിയൊരു എഡിഷൻ വന്നിട്ടുണ്ട്. ഗുരുവിൻ്റെ കൃതികളുടെ വ്യാഖ്യാനം സമ്പൂർണമായിട്ട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ അത് അവർ രണ്ട് വാള്യമായിട്ട് ഇറക്കുന്നുണ്ട്. അതും ഒന്ന് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃതികളെ സംബന്ധിച്ചിടത്തോളം സംശയവും ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. സഞ്ജയനം എന്ന ചടങ്ങ്, അതുപോലെ അസ്ഥി എടുക്കുക, ഇതൊക്കെ സഞ്ജയനം പല ഓരോ ദേശത്തും ഓരോ രീതിയിൽ അവർ നടത്തുന്നുണ്ട്. അത് പ്രാർത്ഥനയൊക്കെ നടത്തി തീർത്താൽ മതി അസ്ഥി എടുക്കുക എന്നുള്ളതും അങ്ങനെ ഒരു ആവശ്യമുള്ള കാര്യമല്ല. ഗുരു അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് പൈസ മുടക്കി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ചെന്ന് ചാടാതിരിക്കുക, അതിന് നമുക്ക് ഭയമില്ലാതിരിക്കുക, നമ്മുടെ ഗുരുവിൻ്റെ ധർമ്മവും കൃതികളും നന്നായിട്ട് പഠിച്ച് ആ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. ചിലർ ഈ 16-നും അല്ലെങ്കിൽ 11-നും ഒക്കെ ജ്യോത്സനയും കൂടി വിളിപ്പിച്ച് പ്രശ്നമൊക്കെ നോക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര അബദ്ധമാണ്. കാരണം ആ സമയത്ത് എന്തിനാണ് ഈ കബഡി വെച്ച് നോക്കുന്നത്? കാരണം ആ ജീവൻ ഈ ശരീരം വിട്ടുപോയാൽ അത് പിതൃലോകത്തേക്ക്, അതിന് ചില പ്രോസസ്സുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തീർത്തും അന്ധമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. അതല്ലെങ്കിൽ ഇവരെ, ഈ ഭയമുള്ള ആളുകളെ കൂടുതൽ ഭയപ്പെടുത്തി പൈസ വാങ്ങുവാനുള്ള ഒരു രീതിയാണ്. അതൊക്കെ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അതുപോലെ മരിച്ച് നമ്മൾ ആ ദിവസം തന്നെ ബോഡി എടുക്കുന്നതിന് മുൻപ് ബലിയിടേണ്ട ആവശ്യമില്ല. അതും ഇന്നലെ ഒരാൾ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെയ്യേണ്ട കാര്യം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, പ്രാർത്ഥനയാണ്. ഡെഡ് ബോഡി അവിടെ വെച്ചുകൊണ്ട് ബലിയിടേണ്ട ആവശ്യമില്ല. ബലിയിടണമെങ്കിൽ 11-നോ 16-നോ അല്ലെങ്കിൽ അതുപോലെ 41-ാം ദിവസവും അങ്ങനെയൊക്കെ ബലിയിട്ടാൽ മതി. അതും ഓരോരുത്തരെ ഓരോരുത്തരെ കൊണ്ട് ബലിയിടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇപ്പോൾ മക്കളുണ്ടെങ്കിൽ, കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരെല്ലാം ഒന്നിച്ചു നിർത്തി നമുക്ക് ബലിയിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അറിവില്ലായ്മയൊക്കെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അത് വളരെ ലളിതമായിട്ട് ചെയ്യുക. അതുപോലെ വേറൊരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത്, ബ്ലൈൻഡ് ബിലീഫ് ഈസ് യുവർ തോട്ട്സ് ആർ റൈറ്റ്, ഇഫ് യു കാൻ പ്രൂവ് ഇറ്റ് ദാറ്റ് വിൽ ബി ഡേഞ്ചറസ് ഫോർ സൊസൈറ്റി. നിങ്ങളുടെ ചിന്തകൾ ശരിയാണെന്ന് അന്ധമായ വിശ്വാസം, നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് സമൂഹത്തിന് അപകടകരമാണ്. അത് ഏതോ ഒരു ചിന്തകൻ്റെയാണെന്ന് തോന്നുന്നു, ഈ ചോദിച്ച ആളുടെ അല്ല. അതുകൊണ്ട് ചിന്തകൾ ശരിയാണെന്ന് ഉള്ളത് അന്ധമായിട്ടുള്ള വിശ്വാസമാണ്. അതെല്ലാവരുടെയും ചിന്തകൾ അങ്ങനെ തന്നെയാണ്. ഓരോരുത്തരും പറയുന്നത് ശരിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. അത് അന്ധമായിട്ടുള്ള ഒരു ചിന്തയാണോ ഇല്ലയോ എന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ച ആള് എന്താണ് ഉദ്ദേശിക്കുന്നത്, എവിടെയാണ് അവർക്ക് അന്ധമായിട്ടുള്ള ഒരു വിശ്വാസം തോന്നിയത് എന്ന് ക്ലാരിഫൈ ചെയ്താൽ മാത്രമേ നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സമൂഹത്തിൽ ഇത്രമാത്രം അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കി വിടുന്നതും ബുദ്ധിശാലികളെന്ന് പറയുന്നവരാണ്, സ്വാർത്ഥമതികളാണ്. അങ്ങനെ ആ ഒരു തിരിച്ചറിവ് ഒരുപക്ഷെ നമ്മളുടെ അണികൾക്കും വിശ്വാസികൾക്കുമൊക്കെ ഉണ്ടായാൽ ഇവിടെ നേതാക്കന്മാരൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് നേതാവ് പറയുന്നത്
ശരിയാണെന്ന് വിശ്വസിച്ചോളണം, അത് തന്നെ അന്ധവിശ്വാസമാണ്. ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതും അന്ധവിശ്വാസമാണ്. അതൊക്കെ സ്വേച്ഛാധിപത്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം ക്ലിയർ ആയില്ല. അതുകൊണ്ട് എവിടെയാണ് ആർക്കാണ് അന്ധമായിട്ടുള്ള വിശ്വാസം ക്ലിയർ ആകാതെ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നതേയുള്ളൂ. എന്തായാലും ചോദ്യകർത്താക്കൾക്ക് എല്ലാവർക്കും നന്ദി. കൂടുതൽ കൂടുതൽ ചിന്തിക്കുവാനും നമുക്ക് ഈ ഇരുട്ടിൽ നിന്ന് വെളിയിലേക്ക് വരുവാനും പ്രകാശത്തിലേക്ക് വരുവാനുമൊക്കെയുള്ള അവസരങ്ങളാണ് ഗുരു നൽകിയിട്ടുള്ളത്. തീർച്ചയായും കേരള നവോത്ഥാനത്തിന് നന്ദി കുറിക്കുവാൻ പുതിയ ചിന്തകൾ സമൂഹത്തിലേക്ക് നൽകിയത്, പുതിയ രീതിയിൽ ചിന്തിക്കുവാൻ പ്രചോദനം നൽകിയത്, അങ്ങനെ പുതിയ ചിന്തകൾ കാട്ടിത്തന്നത് ശ്രീനാരായണ ഗുരുദേവനാണ് എന്ന് പലരും മറന്നുപോയിരിക്കുകയാണ്. ഇന്നത്തെ പുരോഗമനവാദികൾ ഉൾപ്പെടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പുരോഗമന ചിന്തകളുടെ ആഴം മനസ്സിലാക്കാത്തവരും ഗുരുവാണ് അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എന്ന് തിരിച്ചറിയാത്തവരുമാണ്. ചരിത്രത്തെ അറിയാത്തവരും ബോധപൂർവം ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരുമാണ്. അതുകൊണ്ട് വളരുന്ന തലമുറ മുൻവിധികളില്ലാതെ നമുക്ക് ഗുരുവിനെ പഠിക്കുവാനായിട്ട് ശ്രമിക്കണം. അതാണ് നേരായ വഴി. പലപ്പോഴും പല യുക്തിവാദികളും ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളോ ചിന്തകളോ ജീവചരിത്രമോ പഠിക്കാത്തവരാണ്. അവരെ ഏതെങ്കിലും ഒന്ന് രണ്ട് മുദ്രാവാക്യങ്ങൾ പോലെയുള്ളത് എടുത്തിട്ട് അവർ അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുന്നവരാണ്. അതുകൊണ്ട് ഗുരു ഇപ്പോഴും എല്ലാവർക്കും അപ്രാപ്യനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഗുരുവിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആ സ്ഥലത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അരിയപ്പുറം ക്ഷേത്രം ആൻഡ് മഠം, അരിയപ്പുറത്തെ മഹാത്മ്യം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഈ ചിന്തയുമായിട്ട് അതിന് വളരെയധികം സാമ്യമുണ്ട്. അന്ധമായിട്ടുള്ള വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും മുൻപന്തിയിലേക്ക് വരുന്നത് അരിയപ്പുറം മഠമാണ്. അപ്പോൾ അരിയപ്പുറം മഠത്തെക്കുറിച്ച്, അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞ് തീർക്കാവുന്ന ഒന്നല്ല. അത് എത്രയോ മണിക്കൂറുകൾ അതിനാവശ്യം വരും. എങ്കിലും നമുക്ക് സാമാന്യമായിട്ട് ഒന്ന് നോക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർന്നില്ല എങ്കിൽ നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ തുടർച്ചയായിട്ട് പറയാം, ശ്രമിക്കാം. ഇപ്പോഴത്തെ നമ്മളുടെ കണക്കനുസരിച്ച് 132 വർഷം മുൻപാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറം എന്ന ഒരു തപോഭൂമിയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് സംവദിക്കുവാനുമായിട്ട് തീരുമാനിച്ചത്, ഒന്ന്, നമ്മളുടെ ചരിത്ര പുസ്തകങ്ങൾ കുറച്ചുണ്ട്, കേട്ടറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടാതെ പ്രധാനമായിട്ടും കഴിഞ്ഞ ഒരു 13 വർഷത്തെ എൻ്റെ അരിയപ്പുറത്തെ ജീവിതവും സാധനാപരമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ചില അനുഭവങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം, ചിലത് നിങ്ങളുടെ യുക്തിക്ക് ചിലപ്പോൾ അത്രമാത്രം അത് ചേരണമെന്നില്ല. പിന്നീട് നിങ്ങളതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുമ്പോഴോ ഒക്കെ ചിലപ്പോൾ പിടി കിട്ടിയേക്കാം. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ
അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് തുറന്ന് സംസാരിക്കാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. കാരണം ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതം ഇന്നും എല്ലാവർക്കും ഒരു പ്രഹേളികയാണ്. പലതും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലാക്കിയെന്ന് നമ്മൾ നടിക്കുകയാണ്. ഒരു തപസ്യായ ഒരു മഹർഷിയെ തപസ്സില്ലാത്ത സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഉദാഹരണം പറഞ്ഞാൽ, ഒരു സയൻറ്റിസ്റ്റിൻ്റെയോ ഒരു ഡോക്ടറുടെയോ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ പുറകിൽ, അതിന് ഇപ്പോൾ ഡോക്ടറാകണമെങ്കിൽ മിനിമം ഒരു 5 വർഷമെങ്കിലും ശരീരശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഘടനയെക്കുറിച്ചും ഒക്കെ അവൻ പഠിക്കണം. അനോട്ടമി ഫിസിയോളജിയൊക്കെ പഠിക്കണം. ഒരു സയൻറ്റിസ്റ്റ് ആകണമെങ്കിൽ അവനും അതിൻ്റെ ഒരു അന്വേഷണം, അതിൻ്റെ പുറകിൽ ഒരു റിസർച്ചുണ്ട്. അപ്പോൾ എത്രയോ വർഷങ്ങൾ അവരതിൻ്റെ പുറകിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവൻ ചില കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ H2O എന്ന് നമ്മൾ ഒരു സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്. ഹൈഡ്രജനും ഓക്സിജനും പ്രത്യേക അനുപാതത്തിൽ കൂട്ടുമ്പോൾ നമുക്ക് ജലമുണ്ടാകുന്നു, അല്ലെങ്കിൽ ജലത്തെ വിഘടിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് H2O ആണ് എന്ന് നമ്മളിപ്പോൾ വളരെ ഈസി ആയിട്ട് പറയുന്നുണ്ട്. ഒരു സയൻറ്റിസ്റ്റ് അത് കണ്ടെത്തിയിട്ടുണ്ടാവും, പക്ഷെ അത് പഠിപ്പിക്കുന്ന മാഷോ പഠിക്കുന്ന നമ്മളോ അങ്ങനെ അത് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ നമുക്ക് നേരിട്ട അനുഭവമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തിൻ്റെ ഉറപ്പിലാണ് പറയുന്നത്? ഭൗതികമായിട്ടുള്ള ഒരു വിഷയം ഇങ്ങനെയാണ് എങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള, ഇതിപ്പോൾ ഒരു മൈക്രോസ്കോപ്പിലൂടെയോ ഒക്കെ നമുക്ക് കണ്ടെത്താവുന്ന കാര്യങ്ങളാണ്. പക്ഷേ മൈക്രോസ്കോപ്പിലൂടെ ഒന്നും കാണാൻ പറ്റാത്ത, തികച്ചും ആധ്യാത്മികമായിട്ട് ആന്തരികമായിട്ട് മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് കടന്ന് അവൻ്റെ ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും, അവൻ്റെ സംസ്കാരം, അവൻ്റെ മുൻവിധികൾ, ഒരുപാടൊരുപാട് ഘടകങ്ങൾ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. ഇപ്പം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശാസ്ത്ര പഠനത്തിന് ശേഷം, ആധ്യാത്മികമായിട്ടുള്ള പഠനത്തിന് ശേഷം അദ്ദേഹം ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നേരാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരു സയൻറ്റിസ്റ്റിനെ പോലെ തന്നെ, സയൻറ്റിസ്റ്റ് എപ്രകാരമാണ് തിയറി പഠിച്ചിട്ട് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പരീക്ഷണങ്ങളും നടത്തുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഉപനിഷത്തും ഗീതയും പുരാണങ്ങളും അങ്ങനെയുള്ള ഇതൊക്കെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങളില്ല, ഒറ്റ കാര്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ, ബ്രഹ്മസത്യം ജഗത്മിഥ്യ. ഈ കാര്യം ശരിയാണോ ഇല്ലയോ എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അപ്പം അതിന് നമുക്ക് ബാഹ്യമായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ അതിന് പറ്റില്ല. അതിന് പറ്റുന്ന ലബോറട്ടറിയാണ് ഏകാന്തമായിട്ടുള്ള ഗുഹ അല്ലെങ്കിൽ വനാന്തരങ്ങൾ. അവിടെ നിരന്തരമായിട്ടുള്ള ധ്യാനത്തിലൂടെയും ചിന്തകളിലൂടെയും അവർ കണ്ടെത്തുന്ന സത്യം, ഒരിക്കൽ മഹർഷിമാർ കണ്ടെത്തിയ സത്യമാണ്, അത് അവർക്ക് ശരിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് നേരിട്ട് അത് ബോധ്യപ്പെടണമെങ്കിൽ ഇതുപോലെയുള്ള
ഒരു പാകപ്പെടുത്തലുകൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് അതിനെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. റിയലൈസേഷനാണ്, സെൽഫ് റിയലൈസേഷൻ. റിയലൈസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ടാക്കി കാണിക്കുകയല്ല, ഉള്ളതിനെ തിരിച്ചറിയുന്നു. ബുദ്ധത്വം എന്ന് പറയുന്നത് അതാണ്. അത് എന്തോ കൊണ്ട് മൂടി കിടക്കുന്നത് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. പക്ഷേ അത്രയും ഉള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ അത് കണ്ടെത്തി ആ തിരിച്ചറിവ് നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് തപസ് എന്ന് പറയുന്നത്. അങ്ങനെ ഗുരു തിരഞ്ഞെടുത്ത സ്ഥലമാണ് മരുത്വാമല. കന്യാകുമാരിക്ക് അടുത്തുള്ള മരുത്വാമല, മരുത്വാമലയിൽ പിള്ളത്തടത്തിൽ ആഴത്തിലുള്ള ധ്യാനത്തിൽ എത്രയോ നാളുകൾ കഴിഞ്ഞു എന്ന് നമുക്ക് കൃത്യമായി കണക്കില്ല. എന്തായാലും നമ്മുടെ ചരിത്രത്തിൽ അവിടെ വളരെയധികം നാളുകൾ ഭക്ഷണമില്ലാതെയും മറ്റ് യാതൊരു ബാഹ്യമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതെയാണ് തപസ് ചെയ്തത് എന്ന് നമുക്കറിയാം. പൊതുവേ മഹർഷിമാർ അങ്ങനെയാണ്, സത്യാന്വേഷികൾ അങ്ങനെയാണ്. അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളുടെ ഇടയ്ക്ക് തപസ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ നമ്മുടെ ലേറ്റസ്റ്റ് സന്യാസിമാരും ആധ്യാത്മികമായിട്ട് സഞ്ചരിക്കുന്നവരും ഒക്കെ വലിയ സുഖ സൗകര്യങ്ങളിൽ ആണ് എന്ന് നമുക്ക് പ്രഥമ ദൃശ്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെ തപസ് വളരെ ഇല്ല എന്ന് തന്നെ പറയാം. അതൊരു സത്യമാണ്. കാരണം ഇന്നിറങ്ങിത്തിരിക്കുന്നവർ അതേത് മതത്തിലായാലും ഇങ്ങനെ ഒരു സാക്ഷാത്കാരത്തിന് ഇറങ്ങിത്തിരിക്കുന്നവരല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അവർ ശ്രമിക്കുന്നുണ്ട്, അവരതിനു വേണ്ടിയിട്ടുള്ള ഒരു പാതയിലാണ്. അങ്ങനെ മറ്റു യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത ആ ഗുഹയുടെ അന്തർഭാഗത്ത് എത്രയോ നാളുകൾ തപസ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി പെട്ടെന്ന് വിശപ്പും ദാഹവും തോന്നുകയും ഗുരു ഗുഹയ്ക്ക് വെളിയിൽ വരികയും, ഒന്ന് ലാവുള്ള രാത്രിയാണ്. അപ്പോൾ ഒരു കുഷ്ഠരോഗി കുറച്ച് പൊടിയും ജലവുമായിട്ട് വന്നു എന്നും അത് ഇവർ രണ്ടുപേരും കൂടി ഭക്ഷിച്ചുവെന്നും നമ്മുടെ ചരിത്രത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ആ കുഷ്ഠരോഗി ശിവനായിരുന്നു എന്നാണ് എഴുതി പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതിലൊരു തിരുത്തുണ്ട്. അങ്ങനെ ശിവനല്ല, ആ വന്നത് അഗസ്ത്യ മഹർഷിയാണ്. അതിന് കാരണമുണ്ട് എന്തുകൊണ്ട് ശിവനല്ല എന്ന് പറയാൻ. ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്നത് ത്രിമൂർത്തി സങ്കല്പം, ദേവതാ സങ്കല്പം തന്നെയാണ്. നമ്മളുടെ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദേവതകൾ വന്ന് ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് ഉപദേശം കൊടുക്കാറില്ല. കാരണം ദേവതകൾ ദേവതകളായിരിക്കുന്നത് തന്നെ അവർക്ക് ആത്മസാക്ഷാത്കാരം കിട്ടാത്തതുകൊണ്ടാണ്. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്നും ആ ബ്രഹ്മഭുവനാൻ ലോകാഹ പുനരാവർത്തിനോ അർജുന എന്നും ഗീതയിലൊക്കെ പറയുന്നുണ്ട്. അതായത് പുൽക്കൊടി മുതൽ ബ്രഹ്മാവ് വരെ അതിനെല്ലാം പുനരാവർത്തിയുണ്ട്, പുനർജന്മമുണ്ട്. ഇവരുടെ പുണ്യം ക്ഷയിക്കുമ്പോൾ അവർ മർത്യലോകത്തിൽ മനുഷ്യലോകത്തേക്ക് വരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വന്നത് ശിവ ഭഗവാനല്ല. അപ്പോൾ നമ്മുടെ ത്രിമൂർത്തി സങ്കല്പത്തിൽ അന്ന് ഗുരു ഒരുപാട് ശിവനെക്കുറിച്ചും ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള സ്തോത്രകൃതികളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ
ഇവിടുത്തെ സാഹചര്യത്തിൽ അവിടെ വന്നത് അഗസ്ത്യ മഹർഷിയാണ്. കാരണം ഇവരെല്ലാം മഹർഷിമാരാണ്. ഗുരു ഉൾപ്പെടെ അഗസ്ത്യരുൾപ്പെടെ ഒക്കെ വ്യാസൻ ഉൾപ്പെടെയൊക്കെ മഹർഷിമാരാണ്. അവരുടെ ഒരു തലമുണ്ട്. ഇവരെപ്പോഴും സൂക്ഷ്മ ലെവലിൽ തമ്മിൽ കണക്ഷൻ ഉള്ളവരാണ്. അപ്പോൾ ഗുരു ഇവിടെ വന്ന് തപസ് ചെയ്തു. ഇനി അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചത് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. കുറച്ചു നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നീട് ആ ആള് പിന്നെ കണ്ടില്ല. അങ്ങനെ അതിനുശേഷമാണ് ഗുരു അരുവിപ്പുറത്തേക്ക് വരുന്നത്. അരുവിപ്പുറവും അഗസ്ത്യരും തമ്മിൽ അതിനു മുൻപും ബന്ധമുണ്ടായിരുന്നു. അരുവിപ്പുറം ഗുരു ചെല്ലുന്നതിനും ഒരുപാടൊരുപാട് വർഷങ്ങൾക്ക് മുൻപ് തപോ ഭൂമിയായിരുന്നു. അഗസ്ത്യരുൾപ്പെടെ പലരും അവിടെ തപസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അഗസ്ത്യാർകൂടം അരുവിപ്പുറത്തുനിന്ന് നമുക്ക് അഗസ്ത്യാർകൂടം കാണാം. ആ നദിയുടെ ആ പാലം, നമ്മളിവിടുന്ന് ക്രോസ് ചെയ്യുന്ന പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് നേരെ വടക്കോട്ട് നോക്കിയാൽ തെളിഞ്ഞ ആകാശമാണെങ്കിൽ നമുക്ക് അഗസ്ത്യാർകൂടം കാണാം. അഗസ്ത്യ മല, അഗസ്ത്യ മഹർഷി അവിടെയാണ് തപസ് ചെയ്യുന്നത് എന്ന് നമ്മുടെ പഴമക്കാർ പറയുന്നുണ്ട്. ആ മലയുടെ ആ പർവ്വതത്തിൻ്റെ കിടപ്പും കണ്ടു കഴിഞ്ഞാൽ ഒരു മഹർഷി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഈ നെയ്യാറിൻ്റെ തീരങ്ങളിൽ ധാരാളം മഹർഷിമാർ അല്ലെങ്കിൽ സന്യാസിമാർ പണ്ട് താമസിച്ചിരുന്നു എന്നാണ് നമുക്ക് പുറകിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ചരിത്രം. പക്ഷെ അത് നമ്മുടെ ജീവചരിത്രകാരന്മാർക്കും ഒരുപക്ഷെ അവിടെ താമസിക്കുന്ന ആളുകൾക്കും ഒന്നും അതിൻ്റെ സൂക്ഷ്മ തലത്തിൽ കാര്യങ്ങൾ അവർക്കറിയില്ല. കാരണം അവരൊക്കെ സാധാരണ ഗൃഹസ്ഥന്മാരാണ്. അവർക്ക് തപസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനയോ ഒന്നും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ ചരിത്രം അവിടെയുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല. എന്തായാലും ഗുരു അവിടെ അരുവിപ്പുറം തിരഞ്ഞെടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അഗസ്ത്യരുമായിട്ടുള്ള ഈ ഒരു ബന്ധം. അത് അവരുടെ തമ്മിൽ അവരുടെ ദിവ്യദൃഷ്ടിയിൽ അവർക്കറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുരു അരുവിപ്പുറം തൻ്റെ കർമ്മകാന്ഡത്തിന് നാന്ദി കുറിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത്. ഗുരു അവിടെ വന്ന് പർണശാലയൊക്കെ കെട്ടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല വേറെ രീതിയിലുള്ള ബന്ധുക്കളും ചെമ്പഴന്തിയോരുമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അത് ഒരു ബാഹ്യമായിട്ടുള്ള ചില നിമിത്തങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആന്തരികമായിട്ടുള്ള വശമാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ അവിടെ പർണശാലയൊക്കെ കെട്ടി. കഴിയുമ്പോഴേക്കും ശങ്കരൻ കാട് എന്നാണ് ആ ദേശത്തെ അറിഞ്ഞുകൊണ്ടിരുന്നത്. ശങ്കരൻ കാട് അവിടെ വലിയ കാടായിരുന്നു. വലിയ ഹിംസ്ര മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ആരും പോകാറില്ല. പക്ഷെ ഗുരു ആ സ്ഥലം തിരഞ്ഞെടുക്കുകയും അവിടെ പർണശാല കെട്ടി താമസിക്കുകയും പർണശാല കെട്ടാൻ വേണ്ടിയിട്ട് നാണി ആശാൻ ആണ് അതിന് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്, ഗുരുവിന് സേവ ചെയ്തത്. സാവധാനത്തിൽ ഇങ്ങനെ ഒരു അത്ഭുത മനുഷ്യൻ അല്ലെങ്കിൽ ഒരു തേജസ്വിയായ ഒരു ആള് അവിടെ വന്ന് താമസിക്കുന്നു, എങ്ങനെ ഈ കാട്ടിൽ വസിക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകളായി. സാവധാനത്തിൽ പലരും ഗുരുവിനെ ദർശിക്കുവാനായിട്ട് വരുവാൻ തുടങ്ങുകയും സമൂഹത്തിൻ്റെ ദുഷിച്ച വശങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ചർച്ചയാകുകയും
അങ്ങനെ ആങ്കോട് ക്ഷേത്രത്തിൽ, അവിടെ അടുത്ത് തന്നെയുള്ള ആങ്കോട് ക്ഷേത്രത്തിൽ പോയി വന്ന ഭക്തന്മാരുമായിട്ടുള്ള, കാരണം അന്നൊന്നും ക്ഷേത്രത്തിൽ അവർണർക്ക് പ്രവേശനമില്ല, പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ പ്രവേശനമുണ്ടെങ്കിലും മനുഷ്യനവിടെ പ്രവേശനമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ആവശ്യകത. അങ്ങനെ ആണ് ഗുരു 1888 മാർച്ചിൽ ആ കുംഭമാസത്തിലെ ശിവരാത്രിക്ക് പ്രതിഷ്ഠ നിർവഹിക്കുവാനായിട്ട് തീരുമാനിച്ചത്. അവിടെ മറ്റ് മുഹൂർത്തങ്ങളോ താന്ത്രികമായിട്ടുള്ള മറ്റ് കർമ്മങ്ങളോ ഒന്നുമില്ല. ആ ശങ്കരൻകുഴിയിൽ ഭഗവാൻ മുങ്ങി എടുത്ത ആ ശിവലിംഗം, അതിനു മുൻപ് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അഗസ്ത്യര് അവിടെ വെച്ച് പൂജിച്ചിരുന്ന ശിവലിംഗം എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തന്നെയുമല്ല, ലോകത്തിൽ തന്നെ ലക്ഷണമൊത്ത രണ്ടേ രണ്ട് ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഗുരു ഇവിടെ നിന്ന് മുങ്ങിയെടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചത്. ലക്ഷണമൊത്ത എന്ന് പറയുമ്പോൾ അതിൻ്റെ പല പല ലക്ഷണങ്ങളുണ്ട് അതിനകത്ത്. അത് മറ്റ് ശിവലിംഗങ്ങളിൽ, മറ്റുള്ള ശിവലിംഗങ്ങളൊക്കെ മനുഷ്യൻ നിർമ്മിച്ചെടുത്തതാണ്, കൊത്തി ശരിയാക്കിയതാണ്. ഇത് സ്വാഭാവികമായിട്ട് ലക്ഷണത്തോടു കൂടി ഉള്ളതാണ്. ഒന്ന് ഇന്ത്യക്ക് വെളിയിലാണ്. രണ്ടേ രണ്ട് ശിവലിംഗങ്ങളാണ് ഏറ്റവും ലക്ഷണയുക്തമായിട്ടുള്ളത്, ഉത്തമ ലക്ഷണത്തോടു കൂടിയത്. ഒന്ന് ഇന്ത്യക്ക് വെളിയിലാണ്, ഒന്നാണ് ഇവിടെ ഭഗവാൻ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച് നൽകിയത്. അത് അഷ്ടബന്ധമില്ലായിരുന്നു, ക്ഷേത്രമൊക്കെ പിന്നീടാണ് കിട്ടിയത്. പ്രതിഷ്ഠ നിർവഹിക്കുമ്പോൾ വലിയൊരു പാറ, ആ പാറയുടെ പുറത്താണ് ഗുരു ഈ പ്രതിഷ്ഠ നിർവഹിക്കുന്നത്. അത്രയും പരസ്യമായി ഗുരു പ്രതിഷ്ഠ നിർവഹിക്കുമ്പോഴും അവിടെ കൂടിയിരുന്ന ആരും തന്നെ അത് കണ്ടില്ല എന്നുള്ളതാണ് സത്യം. ഗുരുവിൻ്റെ സിദ്ധി, അത്ഭുത സിദ്ധികളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ എപ്പോഴും ഗുരു അത് ശ്രദ്ധിക്കാറുണ്ട്. താൻ ചെയ്യുന്നത് സിദ്ധിയാണ് എന്ന് ആർക്കും തോന്നാതിരിക്കണം. അപ്പോൾ ഈ പ്രതിഷ്ഠ മുഹൂർത്തത്തിൽ, ബ്രാഹ്മമുഹൂർത്തമാണ്, ആ ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ആകാശത്തിൽ ഒരു പ്രകാശം എല്ലാവരും കണ്ടു. ആ പ്രകാശം താഴ്ന്നിങ്ങോട്ട് വരുന്നതും കണ്ടു. അപ്പോഴേക്കും ഇവിടെ പ്രതിഷ്ഠ കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് പ്രതിഷ്ഠിക്കുന്ന ആ കർമ്മം ആർക്കും കാണാൻ സാധിച്ചില്ല. ആ ശിവലിംഗവും പീഠവും തമ്മിൽ ഒന്നിച്ച് അത് ലയിച്ചു ചേർന്നിരിക്കുകയാണ്, ഉരുകി ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ, ഇപ്പം 132 വർഷങ്ങൾ കഴിഞ്ഞു, പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നിട്ടില്ല. സാധാരണ താന്ത്രിക രീതിയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ 12 വർഷം കൂടുമ്പോൾ പുനഃപ്രതിഷ്ഠ വേണമെന്ന് അവർ പറയാറുണ്ട്. കാരണം ഈ വിഗ്രഹവും പീഠവും തമ്മിൽ ചേർത്ത് വെക്കുന്ന ഒരു പശയുണ്ട്, അഷ്ടബന്ധം. 8 വസ്തുക്കൾ കൂട്ടി ഇടിച്ചുണ്ടാക്കുന്ന ഒരു പശയാണത്. അപ്പം നിരന്തരമായിട്ടുള്ള അഭിഷേകത്തിലൂടെ ഒക്കെ ഇത് ദ്രവിച്ചു പോകും, അതിന് കേടുപാട് സംഭവിക്കും. അതുകൊണ്ട് 12 വർഷം കൂടുമ്പോൾ അതിന് പുനഃപ്രതിഷ്ഠ നടത്താറുണ്ട്. പക്ഷേ ഇവിടെ ഭഗവാൻ നിർവഹിച്ച ഈ ശിവപ്രതിഷ്ഠയ്ക്ക് അങ്ങനെ ഒരു പുനഃപ്രതിഷ്ഠയുടെ ആവശ്യം വന്നിട്ടില്ല. ഇന്നും അതിന് യാതൊരു ഇളക്കവും സംഭവിച്ചിട്ടില്ല. ഒരു മഹാ അത്ഭുതമായിട്ട്
അതവിടെ ഉണ്ട്. പക്ഷേ ഇത്രമാത്രം ഉത്തമ ലക്ഷണത്തോടുകൂടി ഇത്രമാത്രം എനർജി ഗുരുവിൻ്റെ ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ച് സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അവരെ താമസികമായിട്ടുള്ള ഉപാസനാ തലത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തി സാത്വികമായിട്ടുള്ള ഭാവത്തിലേക്ക് കൊണ്ടുവരികയാണ് ഗുരു ചെയ്തത്. അത് തിരിച്ചറിയുവാനുള്ള ഒരു മാനസികാവസ്ഥ അന്നത്തെ ജനങ്ങൾക്കും ഇല്ലായിരുന്നു, ഇന്നത്തെ ജനങ്ങൾക്കുമില്ല. കാരണം ഇപ്പോഴും അവിടെ തിരുവനന്തപുരം, പ്രത്യേകിച്ച് ഇപ്പം തിരുവനന്തപുരം, കൊല്ലം ഉള്ള ജില്ലകളിലൊക്കെയുള്ള ആളുകൾ ശിവാലയ ഓട്ടത്തിന് വേണ്ടി മറ്റു പല ക്ഷേത്രങ്ങളിലേക്കും ശിവരാത്രി ദിവസം പോകാറുണ്ട്. പോകുന്നതിൽ ഭൂരിഭാഗവും ഗുരുദേവ ഭക്തന്മാരുണ്ട്. പക്ഷേ ഈ 12 ക്ഷേത്രങ്ങളിൽ അരിയൂപ്പുറം ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന്നും സവർണ മേധാവിത്വം ഉള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്ന ക്ഷേത്രമാണ്. അവരൊരിക്കലും ഗുരുദേവം പ്രതിഷ്ഠിച്ച ആ ക്ഷേത്രത്തെ അവർ ഉൾക്കൊള്ളില്ല, നമ്മളെ ഉൾക്കൊള്ളുവാൻ അവർ സമ്മതിക്കാറുമില്ല. എങ്കിലും കൂടുതൽ ശക്തി അവിടെയാണെന്ന് വിചാരിച്ച് ഈ ഭക്തന്മാരെല്ലാം അങ്ങോട്ട് ഓടുകയാണ്. ഞാൻ പല സന്ദർഭങ്ങളിലും പല പൊതുവേദികളിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. സൂചിപ്പിക്കാൻ കാരണം നമ്മളെ നമ്മളാക്കിയ, നമ്മൾക്ക് വേണ്ടി ആദ്യമായിട്ട് ഇത്രയും ലക്ഷണയുക്തമായിട്ടുള്ള ഒരു ശിവ പ്രതിഷ്ഠ നിർവഹിച്ചു നൽകിയിട്ട് അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാതെ ഇപ്പോഴും മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകുന്നതിൻ്റെ നിരർത്ഥകത, അല്ലെങ്കിൽ നല്ല എന്താ പറയുക, നിധി നമുക്ക് കിട്ടിയിട്ട് അത് വലിച്ചെറിഞ്ഞുകൊണ്ട് ദരിദ്രരെ പോലെ ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥ, അത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം, അതുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ഗുരു ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൂലസ്ഥാനമാണ് അരിയൂപ്പുറം ശിവക്ഷേത്രം, അരിയൂപ്പുറം മഠം. അവിടെ വ്യക്തിവിരോധങ്ങൾക്കോ വിഭാഗീയ ചിന്തകൾക്കോ ഒന്നും യാതൊരു സ്ഥാനവുമില്ല. നമ്മളവിടെ കാണേണ്ടത് ഗുരുവിനെയാണ്. ആ ഗുരു നമ്മൾക്ക് നൽകിയ സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഗുരു നമ്മൾക്ക് സ്വാതന്ത്ര്യം നൽകിയത്. അപ്പോൾ 1888 നമ്മൾക്ക് ഗുരു സ്വാതന്ത്ര്യം നൽകി. അത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ ഇന്നും സാധിച്ചിട്ടിട്ട് ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമം അറിയാവുന്നവർക്കെല്ലാം ഉണ്ട്. അരിയൂപ്പുറത്തിൻ്റെ ഈ മഹാത്മ്യം 99% ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് ഗുരുഭക്തന്മാർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും ശിവരാത്രി നാളിൽ കൃത്യമായി അവരെത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട് എങ്കിൽ അത് അരുവിപ്പുറം തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ത്യാഗം സഹിച്ചും ശിവരാത്രി നാളിൽ അവിടെ വരണം. അവിടെ വന്ന് ഭഗവാനെ നമസ്കരിക്കണം, ഭഗവാനോട് നന്ദി പറയണം. അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. ഇതുവരെ ആളുകൾക്കത് അറിഞ്ഞുകൂടായിരുന്നു. ഒരിക്കൽ അരിയൂപ്പുറം ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു പഠിപ്പുള്ള ഒരു സയൻറ്റിസ്റ്റിൻ്റെ വീട്ടിൽ പോയി.
സ്വാഭാവികമായിട്ടും അരിയപ്പുറം ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്ന സഹായങ്ങൾ, സംഭാവന. ഉത്സവം 10 ദിവസത്തെ ഉത്സവമാണ്. കാര്യം അതിന് 9 ദിവസം 9 കുടുംബക്കാർ അന്നദാനവും പൂജയും നടത്തുന്നുണ്ട്. ഗുരു അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് ബാക്കി ഒരുപാട് ചെലവുകളുണ്ട്. അത് മഠമാണ് നടത്തേണ്ടത്, അല്ലെങ്കിൽ ഭക്തന്മാരാണ് നടത്തേണ്ടത്. സ്വാഭാവികമായിട്ടും മഠം ഭക്തന്മാരടുത്ത് ചോദിക്കാൻ പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഒരു സയൻറ്റിസ്റ്റായിട്ടുള്ള ഒരാൾ പറയുകയാണ്, എനിക്ക് അതിനൊന്നും സംഭാവന തരാനായിട്ട് സാധ്യമല്ല. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ സൂചിപ്പിച്ചു, നമ്മളൊക്കെ പഠിച്ച് ജോലി കിട്ടി മിടുക്കന്മാരായത് ഗുരു തപസ് ചെയ്ത് ഈ അരിയപ്പുറത്തെ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷമാണ് എന്ന് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, ഞാൻ എൻ്റെ കഴിവുകൊണ്ട് പഠിച്ചു, അങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത്, അങ്ങനെയാണ് ഞാൻ ശമ്പളം വാങ്ങിക്കുന്നത്, അതാരുടെയും അവതാരമല്ല എന്ന് അഹങ്കാരപൂർവ്വം അദ്ദേഹം പറയുകയായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ കാര്യം കൂടെ വന്ന ഒരാൾ സൂചിപ്പിച്ചത്. അന്നും പൽപ്പു ഇവിടെ പഠിച്ചിരുന്നു. പക്ഷേ പൽപ്പു ജോലി ചോദിച്ചപ്പോൾ അന്നത്തെ രാജാവ് പറഞ്ഞത് നമ്മൾ ഓർക്കണം, എന്താണ്, കുറച്ച് തെങ്ങ് കരം ഇല്ലാതെ തരാം ചെത്തിക്കൊള്ളാം. അത്ര മോശമായിട്ട് പഠിപ്പുള്ളവനെ ആക്ഷേപിച്ച ഒരു വർഗമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്നും അത് തന്നെയാണ്. ഗുരുവിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിനോ ഗുരുവിനെയോ ആ രീതിയിൽ മാനിക്കുന്ന ആരും തന്നെ ഇല്ല എന്നുള്ളത് ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ട സമയമാണ്. അതുകൊണ്ട് ഇതിൻ്റെ മഹാത്മ്യം, നമ്മളെ നമ്മളാക്കിയ ആ ഗുരുവിൻ്റെ കർമ്മവും ഗുരുവിൻ്റെ ത്യാഗ നിർഭരമായ ജീവിതവും നമ്മൾക്കെന്നും വഴികാട്ടിയായിരിക്കണം. നമ്മളുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ പ്രകാശ ഗോപുരമായി നമുക്ക് ഗുരുവിനെ കാണാൻ സാധിക്കണം. നമ്മുടെ പരമ്പരയിലേക്ക് അത് പകർന്നു കൊടുക്കണം. മറ്റു പറയുന്ന ക്ഷേത്രങ്ങളോ മറ്റാരും തന്നെയല്ല ആ രീതിയിൽ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത്. അങ്ങനെയുള്ള അരുവിപ്പുറത്ത് ഗുരു പ്രതിഷ്ഠയൊക്കെ നിർവഹിച്ചു കഴിഞ്ഞ് പിന്നീടാണ് അവിടെ ക്ഷേത്രം പണിയുന്നത്. അവിടെയും വലിയൊരു അതിശയം നടന്നത്, ഈ ആദ്യം ഗുരു പ്രതിഷ്ഠ നടത്തിയ ആ പാറയോട് ചേർന്ന് വേറെ 2 പാറയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം എങ്ങനെ പണിയും? അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാർ പലരും അതിനുവേണ്ടി കുറേ ശ്രമമൊക്കെ നടത്തി നോക്കി, അവരാലോചിച്ചു നോക്കി എങ്ങനെ പണിയും. പക്ഷേ അവരുടെ പ്ലാനിൽ ഈ 3 പാറയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം അവർ ഗുരുവിനോട് തന്നെ ചോദിച്ചു, കാരണം അന്ന് ഗുരു ചെറിയ പ്രായമാണ്, 33 or 34 വയസ്സ് പ്രായം. സ്വാഭാവികമായിട്ടും പ്രമാണിമാരും മറ്റു പണ്ഡിതന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ പ്രായത്തിലുള്ള ആൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ഗ്രാഹ്യം ഉണ്ടോ എന്നൊക്കെയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഗുരുവിനോട് തന്നെ ചോദിക്കാതെ ഇവർ സ്വയം ചില കാര്യങ്ങൾ തീരുമാനിച്ചത്, ഇന്നും നമ്മൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നതും. അതിൻ്റെ പരമ്പരയാണല്ലോ ബാക്കി കിടക്കുന്നവരെല്ലാം. അതുകൊണ്ട് രക്ഷയില്ലാതെ വന്നപ്പോൾ ഗുരുവിനോട് ചോദിച്ചു, ക്ഷേത്രം എങ്ങനെ പണിയും? അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു, ആ അതിന് ഒരാൾ വരും, ഒരു അവധൂതനായ ഒരാൾ വരും, അയാൾ ചോദിക്കുന്നതെല്ലാം ചെയ്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇത്രയും കാര്യം നമ്മുടെ ചരിത്രത്തിലുണ്ട്, പക്ഷേ പിന്നീട് നടന്ന കാര്യം ചരിത്രത്തിലില്ല, പുസ്തകങ്ങളിലില്ല.
അതായത് അവധൂതനായ ഒരാൾ വരുമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു. പക്ഷേ അവധൂതൻ പിന്നെ വന്നു, പക്ഷേ പിന്നെ ഗുരുവിനെ അവിടെ ആരും കണ്ടിട്ടില്ല. ഈ അവധൂതൻ ആ ശ്രീകോവിൽ പണത് കഴിഞ്ഞ് പോകുന്നവരെ ഗുരു അവിടെ വന്നിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അത് നമ്മുടെ ചരിത്രത്തിലില്ല. അത് കരിങ്കല്ല് കീറി ആണ് ആ ശ്രീകോവിൽ, അകത്ത് ശ്രീകോവിൽ പണിതിട്ടുള്ളത്. ആ അവധൂതൻ വേറെ ആരുമല്ലായിരുന്നു, സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ഗുരുവിൻ്റെ കൈയല്ലാതെ വേറെ ആരുടെയും കൈ അതിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ചരിത്രം. ഈ ഒരു രഹസ്യം നമ്മുടെ പുസ്തകങ്ങളിലില്ല, നമ്മുടെ പലർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ പല രഹസ്യങ്ങളും നമ്മൾ അരിവിപ്പുറത്ത് നിൽക്കുമ്പോൾ, നമ്മൾ ആ രീതിയിൽ സാധന ചെയ്യുമ്പോൾ, ഗുരുസേവ ചെയ്യുമ്പോൾ നമുക്ക് പലതും വെളിപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ആ അവധൂതൻ പോവുകയും പിന്നീടാണ് ഗുരു അവിടെ വരുന്നത്. അതിനുശേഷം ഗുരു എന്ത് ചെയ്തു? വിദ്യാലയം വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ വിദ്യാലയം, സംസ്കൃത വിദ്യാലയം തുടങ്ങുന്നത്. ഗുരു അതിനു മുൻപും എവിടെ പോകുമ്പോഴും പഠിപ്പിക്കുമായിരുന്നു. അപ്പം അവിടെയും വിദ്യാലയം തുടങ്ങി. അവിടുത്തെ ആദ്യത്തെ അധ്യാപകരായി ഗുരു നിയോഗിച്ചത് ശിവലിംഗദാസസ്വാമികളെയും കുമാരനാശാനെയുമായിരുന്നു. അവർ രണ്ടുപേരുമാണ് അന്നത്തെ സംസ്കൃത സ്കൂളിലെ അധ്യാപകർ. മൂന്നാം ക്ലാസ് വരെ സംസ്കൃത സ്കൂളുണ്ടായിരുന്നു. ദൗർഭാഗ്യമെന്ന് പറയാം, ആ സ്കൂൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതിനെ തുടർന്ന് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കാതെ വരികയും അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെ വടക്ക് സൈഡിൽ കാണുന്ന കെട്ടിടം അന്ന് സ്കൂളിന് വേണ്ടി ഗുരു നിർമ്മിച്ച കെട്ടിടമാണ്. തെക്കേ സൈഡിൽ കാണുന്ന കെട്ടിടം ഗുരുവിനും കുമാരനാശാനും അതുപോലെ ശിവലിംഗസ്വാമികളും ഒക്കെ താമസിക്കുവാൻ വേണ്ടിയിട്ട് കെട്ടിയ കെട്ടിടവുമാണ്. അത്രയ്ക്ക് പഴക്കമുള്ള കെട്ടിടമാണ്. ആ ക്ഷേത്രമുറ്റത്ത് കാണുന്ന പ്ലാവിൻ്റെ ചുവട്ടിലാണ് SNDP യോഗം, അതിൻ്റെ ആദ്യത്തെ യോഗം കൂടുന്നത്. വാവൂട്ട് യോഗമായിരുന്നു അത്. അങ്ങനെ ആ പ്ലാവ് ഇന്ന് വലിയ മുത്തശ്ശി പ്ലാവായി, അതിനെ സംരക്ഷിച്ച് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാടൊരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പുണ്യ സങ്കേതമാണ് അരുവിപ്പുറം ക്ഷേത്രവും മഠവും. ഇതുകൂടാതെ കൊടിതൂക്കിമല, ഇപ്പോൾ നമുക്ക് അരുവിപ്പുറത്ത് രണ്ട് ഗുഹകളുണ്ട്. ഒന്ന് നദിയുടെ തീരത്തുള്ള ഒരു ഗുഹ, അതുപോലെ കൊടിതൂക്കിമലയിലൊരു ഗുഹയുണ്ട്. കൊടിതൂക്കിമലയിൽ മഴക്കാലത്ത് ഗുരു മുകളിലാണ് താമസിച്ചിരുന്നത്. കാരണം മഴക്കാലം വരുമ്പോൾ നദിയിൽ വെള്ളം പൊങ്ങി ഈ ഗുഹയിൽ വെള്ളം കയറും. അതുകൊണ്ട് ആ സമയത്തൊക്കെ കൊടിതൂക്കിമലയിലാണ് പോകുന്നത്. ഈ അരുവിപ്പുറം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പണ്ടുകാലത്ത് 9 ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അത് പല ക്ഷേത്രങ്ങളും ഇന്നുമുണ്ട്. ഈ ക്ഷേത്രം മാത്രമാണ് പണ്ടത്തെ ഇതിൽ കാലക്രമേണ അത് ശിവലിംഗം തിരിച്ച് ശങ്കരൻകുഴിയിലേക്ക് പോവുകയും അങ്ങനെ കെട്ടുപോയത്. ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന മലയിൽ ഗണപതിയുടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. തൊട്ടടുത്ത് തത്തിയൂർ മഹാവിഷ്ണു ശിവനെ ശിവലിംഗം മടിയിൽ വെച്ച് പൂജിക്കുന്ന ഒറ്റ കല്ലിലുള്ള ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. അതിന്നുമുണ്ട്, പക്ഷേ ആ ക്ഷേത്രമൊക്കെ ക്ഷയിച്ചു പോയി, ചെറിയ രീതിയിൽ ഇപ്പോഴും ഉണ്ട്. കൊടിതൂക്കിമലയിൽ
ബാലസുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രമുണ്ടായിരുന്നു. ഇന്നും ബാലസുബ്രഹ്മണ്യൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അതിനൊരു തെളിവാണ് ഗുരു കൊടിതൂക്കി മലയിൽ ഇരിക്കുമ്പോൾ ബാലസുബ്രഹ്മണ്യനുമായി ഗുരു സംസാരിക്കുന്നത്. അങ്ങനെ ബാലസുബ്രഹ്മണ്യനുമായി സംസാരിച്ചു കൊണ്ടിരുന്ന ആ സമയത്താണ് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ ഭൈരവൻ സ്വാമികൾ മലയിലേക്ക് ഭക്ഷണവും കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ തേജസ്വിയായ ഒരു ബാലനുമായി ഗുരു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാണുകയും അതുകൊണ്ട് തന്നെ ഭൈരവൻ സ്വാമികൾ അടുത്തേക്ക് പോയില്ല, ആ കണ്ട സ്ഥലത്ത് അവിടെ നിന്നു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ബാലൻ അപ്രത്യക്ഷനായി. അങ്ങനെ അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോഴാണ് ഭൈരവൻ സ്വാമികൾ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഗുരു ചോദിച്ചു, കണ്ടുവോ? കണ്ടെന്ന് പറഞ്ഞു. ശരി, ദീർഘായുസ്സായിരിക്കും എന്ന് ഗുരു അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ 114 വയസ്സ് വരെ ഭൈരവൻ സ്വാമികൾ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. അരുവിപ്പുറം മഠത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഏൽപ്പിച്ചിരുന്നത് ഭൈരവൻ സ്വാമികളെയാണ്. എപ്രകാരമാണോ ശിവഗിരി മഠത്തിൽ ബോധാനന്ദ സ്വാമിയെ ഗുരു അഭിഷേകം ചെയ്ത് എല്ലാം ഏൽപ്പിച്ചത്, അതുപോലെ തന്നെയാണ് അരുവിപ്പുറം മഠം പൂർണ്ണമായിട്ടും ഭൈരവൻ സ്വാമികളെയാണ് ഏൽപ്പിച്ചത്. ഭൈരവൻ സ്വാമി 114 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഭൈരവൻ സ്വാമിയുടെ സമാധി മന്ദിരവും നമുക്കവിടെ നദീതീരത്ത് കാണാം. അങ്ങനെ ഒരുപാടൊരുപാട് സംഭവങ്ങൾ അരുവിപ്പുറം മഹാത്മ്യവുമായിട്ടുണ്ട്. അന്ന് ഗുരുവും ബാലസുബ്രഹ്മണ്യനുമായി സംവദിച്ചിരുന്ന ഒരു പാറയുണ്ടായിരുന്നു. ആ പാറ പിന്നീട് അവിടെയുള്ള ആളുകൾ അവിടെ ഒരു തറ കെട്ടി അതിൻ്റെ മണ്ടയിൽ ഗുരുവിൻ്റെ വിഗ്രഹം വെക്കുന്നതിന് വേണ്ടി ഒരു വിഗ്രഹമൊക്കെ കൊണ്ടുവന്നിരുന്നു. അതിന്നും ഗുരുവിൻ്റെ റൂമിൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, ഒരു കരിങ്കല്ലിൻ്റെ. പക്ഷേ ഇതിൻ്റെ അടിയിൽ ഇങ്ങനൊരു പാറയുള്ള കാര്യം പലർക്കും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഞാനത് കണ്ടുപിടിച്ച് ഇന്ന് ആ പാറ ഭക്തന്മാർക്ക് കാണാവുന്ന രീതിയിൽ അത് മനോഹരമാക്കി അതിന് ചെറിയ മതിലൊക്കെ കെട്ടി ആ പാറയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഗുരുദേവൻ എഴുതിയ വേദാന്ത സൂത്രം എഴുതി വച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ കൊടിതൂക്കി മലയും അരുവിപ്പുറം ക്ഷേത്ര മഹാത്മ്യവും ഒക്കെ നമ്മളിൽ കൂടുതൽ കൂടുതൽ അത്ഭുതങ്ങൾ ഉളവാക്കുന്നതാണ്, നമ്മുടെ തലമുറയിലേക്ക് പലതും പകർന്നു കൊടുക്കേണ്ടതായിട്ടുള്ളതാണ്. പിന്നീട് നമ്മളവിടെ ഗുരുവിൻ്റെ ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട് കൊടിതൂക്കി മലയിൽ. വളരെ പവർഫുള്ളായിട്ടുള്ള ഗുരുവിൻ്റെ ആ തപശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന സങ്കേതമാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഇത് പൂർണ്ണമായി പറഞ്ഞ് തീരാത്തതുകൊണ്ട് നമുക്കത് മറ്റന്നാൾ നമുക്ക് അതിൻ്റെ ബാക്കി സംസാരിക്കാം. കാരണം നാളെ നമ്മൾ വീടുകളിൽ നമ്മുടെ ഗുരു പൂജ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അതുകൊണ്ട് നാളത്തെ ഗുരുപൂജ ആ രീതിയിൽ നടക്കും. മറ്റന്നാൾ നമ്മൾ ഇതേ സമയത്ത് നമുക്ക് അരുവിപ്പുറത്തിൻ്റെ ബാക്കി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ മറ്റന്നാൾ സംസാരിക്കാം. നമ്മളെല്ലാവരും മഹാഗുരുവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ആ വ്യക്തിത്വത്തിൽ ആ അറിഞ്ഞറിഞ്ഞ് വരുന്തോറും നമ്മളെ വീണ്ടും വീണ്ടും അതിശയിപ്പിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആണ് ഗുരു വിരാജിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ മഹച്ചരിതൻ്റെ പാദപത്മങ്ങളിൽ നമ്മൾക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാം. എന്നും നമുക്ക് ആ ദീപം
ആ ദിവ്യമായിട്ടുള്ള ജ്യോതിസ് നമ്മളെ നയിക്കണം, നമ്മുടെ പരമ്പരയെ നയിക്കണം, ലോകത്തെ നയിക്കണം. ലോകത്തിന് ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് ആ മഹിതമായിട്ടുള്ള സന്ദേശമാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അന്ന് അരുവിപ്പുറത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു അവിടെ എഴുതി വച്ചതാണ്. അതാണ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന മഹത്തായ ഗീതം. അതൊരു ഉദ്ഗീതമാണ്. ആ ഒരു തലത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾക്ക് ഉയരുവാൻ സാധിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് ബാക്കി നമുക്ക് സംസാരിക്കാം. നമ്മുടെ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് സമാപിപ്പിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ.